ഹലോ ഫ്രണ്ട്സ്, എൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് വെജിറ്റബിൾ കട്ടിംഗ് ചോപ്പറാണ്. ഈ വെജിറ്റബിൾ കട്ടിംഗ് ചോപ്പറിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് എൻ്റെ ജാറ്, ഇതെൻ്റെ ബ്ലേഡ്, ഇതാണ് വെജിറ്റബിൾ ചോപ്പറിൻ്റെ. ഇങ്ങനെ നന്നായിട്ട് തിരിച്ച് റിവേഴ്സ് പോയിക്കൊണ്ടിരുന്ന ഈ സാധനം പെട്ടെന്ന് ഇത് വർക്ക് ചെയ്യുന്നില്ല. അതായത് ഇങ്ങനെ വലിഞ്ഞെടുക്കുക, റിങ്ക് കാണുന്നുണ്ട്, ഇത് ലൂസ് ആയിട്ടിരിക്കുക, ഇത് തിരിഞ്ഞു റിട്ടേൺ പോകുന്നില്ല. ഈ റിട്ടേൺ പോകാത്തപ്പോൾ നമുക്കിത് ഇങ്ങനെ ചുറ്റിയാൽ പോലും ഇത് റിട്ടേൺ ആണ്. ഇത് നമ്മൾ ഇങ്ങനെ ചുറ്റിയാൽ മാത്രമേ തിരിച്ച് റിട്ടേൺ പോകുന്നുള്ളൂ. ഞാൻ തിരിച്ച് ഇങ്ങനെ വലിക്കുമ്പോൾ ഇത് തിരിച്ച് പോകണ്ട, ഇങ്ങനെ ഒരു ഇത് ലൂസായിരിക്കുക. ഇതൊന്ന് നമ്മളൊന്ന് അയച്ച് റിപ്പയർ ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഈ വെജിറ്റബിൾ കട്ടിംഗ് ചോപ്പർ ഒന്ന് തുറക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു നൈഫ് എടുത്തിട്ടുണ്ട്. ആ നൈഫ് നമ്മൾ നൈസായിട്ട് ഒന്ന് തിക്കി കൊടുക്കും. തിക്കി കൊടുക്കുന്നതനുസരിച്ച് നമുക്കിത് ജസ്റ്റ് തുറക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ഇപ്പം നമുക്ക് തുറന്നു വന്നിട്ടുണ്ട്. ഇത് തുറന്നു നോക്കുമ്പം നമുക്ക് കുറച്ച് ഐറ്റംസ് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഒരു നോബ്, അതിന് താഴെ ഒരു ചെറിയ വാഷർ പോലുള്ള ഒരു ചെറിയ ഒരു ഐറ്റം, അതിങ്ങനെ നമുക്ക് തിരിക്കാനായിട്ട്, അതായത് നമ്മളിങ്ങനെ ഈ വെജിറ്റബിൾ കട്ടിംഗ് ചോപ്പറിൻ്റെ നമ്മൾ സ്ട്രിങ് വലിക്കുന്ന സമയത്ത് തിരിയാനായിട്ടുള്ള ഒരു നോബ് ഉണ്ടല്ലോ, ആ നോബും പിന്നെ അതിന് ചെറുതായിട്ടൊരു അതിൽ തന്നെ രണ്ട് നോബുകൾ ഒക്കെ ഉണ്ട്. അപ്പം നമ്മളത് തട്ടി നോക്കിയിട്ട് വരുന്നില്ല. നമുക്ക് നീ അതൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് പുറത്തോട്ട് വലിച്ചു നോക്കാം. പ്രസ് ചെയ്ത് നമ്മൾ പുള്ളി ചെയ്തപ്പോഴത്തേക്ക് എല്ലാ സാധനങ്ങളും പുറത്തു വന്നതിനത്. അപ്പൊ അതിൽ തന്നെ നമുക്ക് മൂന്ന് സാധനമാണ് കിട്ടിയിരിക്കുന്നത്. അതിനകത്ത് സ്ക്രൂ വരുന്നുണ്ട്, ചെറിയൊരു വാഷർ പോലുള്ള ഒരു ഐറ്റം അതിനകത്ത് ഉണ്ടായിരുന്നു. അതിനകത്ത് ടു ആൻഡ് ഫ്രോ നമുക്ക് ആ സ്ട്രിങ് പുള്ളി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഒരു ഐറ്റം അതിനകത്തുണ്ടായിരുന്നു. അതിന് താഴെയായിട്ട് നമുക്കൊരു സിൽവർ പോലുള്ള ഒരു കോട്ടിംഗ് ഇത് കാണുന്നുണ്ട്. പക്ഷെ ആക്ച്വലി അതൊരു ബ്ലേഡാണ്. ആ ബ്ലേഡ് ഉപയോഗിച്ചാണ് നമുക്കിത് സ്ട്രിങ് പുള്ളിയാൻ പറ്റുന്നത്. ആ സ്ട്രിങ്ങിൻ്റെ പ്രഷർ ടെൻഷൻ ഇരിക്കുന്നത് ആ ബ്ലേഡിലാണ്. ആ ബ്ലേഡിൻ്റെ അറ്റം പൊട്ടിപ്പോയത് കൊണ്ടാണ് ഇപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ഇത് വർക്ക് ചെയ്യാത്തത്. ഇപ്പോൾ അതിൻ്റെ അറ്റം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ബ്ലേഡിൻ്റെ അറ്റം വരുന്നത്. ഈ നോബായിട്ടിരിക്കുന്ന ഒരേറ്റം നിങ്ങൾ കാണുന്നുണ്ടോ? അതുകൊണ്ട് ഇതാണ് അതിൻ്റെ അറ്റം. ഇതാണ്ട് ഇതിനകത്ത് ഇതിങ്ങനെ ഇതിനകത്തുനിന്ന് നമ്മൾ പുള്ളി സമയത്ത് ഇതിൻ്റെ ഒടിഞ്ഞുപോയി. ആ ഒടിഞ്ഞു പോയത് കൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് നമ്മളിങ്ങനെ ഒലിക്കുന്ന സമയത്ത് തിരിച്ച് റിട്ടേൺ പോകാതിരിക്കുന്നത്. അപ്പം ഇതുപോലെ നമ്മൾക്ക് ഈ അറ്റം മടക്കി ഇതിനകത്ത് വെക്കുവാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് വീണ്ടും ഫങ്ഷൻ ആവും. അങ്ങനെ മണിക്കൂറോളം നിന്ന് പ്രയത്നത്തിനൊടുവിൽ ഞാൻ ഇതിങ്ങനെ ചുറ്റി വെച്ചു. ഓരോ വട്ടം ചുറ്റുമ്പോൾ തിരിച്ച് റിട്ടേൺ പോയി, ആകെപ്പാടെ പുലിവലവും. ഇത് കണ്ടോ, ഈ അറ്റം കണ്ടോ, ഈ അറ്റം നമ്മൾ നമ്മുടെ ഈ ഒരു അറ്റമായിട്ട് പ്ലേസായി വെക്കണം. എന്നാലേ ഇത് കറക്റ്റ് പ്രഷർ കിട്ടുള്ളൂ. പിന്നെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ സ്ക്രൂ കാണാം. അപ്പൊ ആ സ്ക്രൂ കാര്യങ്ങൾ ഇടുക, അതിനുശേഷം ഈ ക്യാപ്പ് ഇതുപോലെ വെക്കുക. ഈ ചോപ്പറിന്റെ മുകളിലെ ഭാഗവും ഈ ചോപ്പറുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് അതിനകത്തുണ്ട്. അപ്പൊ അതിനെ ഒരു ചെറുതും രണ്ട് വലുതുമായിട്ടുള്ള ഒരു ഹോൾഡാണ് അവിടെ കാണുന്നത്. അപ്പൊ അതിന് ഒത്ത് പ്ലേസ് ചെയ്യുക, അന്നിട്ട് ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് പുള്ളി ചെയ്ത് നോക്കാം. അപ്പം പുള്ളി ചെയ്യുമ്പോൾ തിരിച്ച് റിവേഴ്സ് പോകുന്നുണ്ട്, ബ്ലേഡ് വർക്കാവുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.